இந்தடா போக்கடா. ஸ்டாப். எட போடா. கேரியா? கே பையா ஹிந்தி. போக்கடா. எடுது. இந்தடா. இது போனி கடை. இந்தடா. ഞാനവന് പറഞ്ഞു കൊടുത്തില്ലേ അത് എന്റെ അനിയന എന്റെ അനിയന അനിയനാണെയും കൊന്നോടാണ് കാശറ ഇത് കുറവാണല്ലോ ക്ഷമിക്കണം കച്ചവടമൊക്കെ മോശമാണ് അടുത്ത ആഴ്ച ഇമാര് വർത്താനം പറഞ്ഞല്ലോ അല്ല അടുത്ത ആഴ്ച കേടു ഈ അടുത്ത ആഴ്ച വർത്താനം പറയാൻ കേട്ടിക്കളെ ഞാൻ അടുത്ത ആഴ്ച നോക്കിക്കളാം പോടാലോ നമ്മളോ അതെന്നെ വർത്താന നീ പറയണേ ഏ നീ എന്നെ അങ്ങനെയാണെന്ന് വിചാരിച്ച ഏനെ എടി ഞാൻ ഇന്ന് വൈകിട്ട് കേറിയിരിക്കും എന്നും പറയണ പോലെയല്ല ഇന്ന് വൈകിട്ട് ഞാൻ കയറിയിരിക്കും വീട്ടിലെത്തും നമ്മൾ ഒന്നിച്ച ഫംഗ്ഷന് പോവും ഏ നീ പറഞ്ഞേക്കണേ മേക്കപ്പ് സാധനം മേടിച്ചിട്ടുണ്ടോന്നോ നീ പറഞ്ഞേക്കണേ ലിപ്സ്റ്റിക്ക് കൺമഷി പൊട്ട് നിന്ന് അവിടെ കിട്ടില്ല അതിന് ക്വാളിറ്റി കുറവാന്നല്ലേ പറഞ്ഞേ ഞാൻ ഇവിടെ നിന്ന് മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ടുണ്ട് എടി മറക്കാതിരിക്കാൻ പോക്കറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇന്ന് നീ ഞാൻ ഹോളിമ്പല്ലേ അമൃത്തുമ്പോഴുള്ളൂ നീ വന്ന് കഥക് തുറക്കുമ്പോ പൊന്നുമോളെ ഞാൻ നിന്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ട് തരും അടങ്ങി നിക്കടി അവിടെ അവിടെ നിൽക്കേ എന്നിട്ട് ഇച്ചിരി കൂടെ വരാനില്ല ഈ ലിപ്സ്റ്റിക്കിന്റെ ക്ലാരിറ്റി എന്നാ അറിയാമോ ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്ത് ഇത്ര നല്ല ലിപ്സ്റ്റിക് ഇട്ട ഒരു പെണ്ണ് ആ ഫംഗ്ഷന് വന്നിട്ടുണ്ടാവൂല അങ്ങനെ ഭംഗിയുള്ള ലിപ്സ്റ്റിക് ആയിരിക്കും ഇത് ആ പിന്നെ കൺമഷി എടി അവിടെ കിട്ടുന്ന കൺമഷി അല്ല ഇവിടെ കിട്ടുന്ന കൺമഷി ഇവിടുത്തെ കൺമഷിയുടെ പ്രത്യേകത എന്താണോ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഏ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാ വരച്ച് കാണുന്ന തോന്നില്ല ഏറ്റവും ഭംഗിയാണെന്നറിയാമോ കൺപോളയുടെ താഴെ മുകളിൽ എഴുതുമ്പോഴത് അങ്ങനെ ഈ കൺവിഷൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയത് രണ്ട് കണ്ണിനകത്ത് എഴുതി കഴിഞ്ഞാൽ എന്നെ ഭംഗിയാന്നറിയാമോ ജയഭാരതി പോലെ ഇരിക്കും പിന്നെ ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങി എൻ്റെ പെണ്ണ് ഫംഗ്ഷന് ചെല്ലുമ്പോഴല്ലോ എൻ്റെ പെണ്ണിനെ ആരും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല രണ്ട് സൈഡിൽ നിന്നും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല പിന്നെ എപ്പോഴും ഞാൻ മറക്കാറുള്ളതാ പൊട്ട് കാരണം ഞാനെപ്പോഴും മറന്നു പോണോണ്ടേ സാധനം ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ 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 ഡി മത്തെ ഏ പിന്നെ വേറെ സാധനമുണ്ട് ഉഗ്രൻ ചീപ്പ് ഈ ചീപ്പ് വെച്ചിട്ടുണ്ടല്ലോ തല ഈറി കഴിഞ്ഞാണല്ലോ തല ഈറി കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര ഭംഗിയായിരിക്കും
ഓക്കേ ഇതാ ഏ ഇനിയിപ്പോ ഞാൻ കൂടുതൽ പറഞ്ഞ് രസം കൊല്ലുന്നില്ല ഞാൻ വീട്ടിൽ വരുന്നു നമ്മൾ ഒരുങ്ങുന്നു നേരെ ഫംഗ്ഷൻ പോകുന്നു ഓക്കെ ഈ കാലത്തിൽ ഈ കോളത്തിൽ നിങ്ങൾ ഫോണൊന്ന് തരാമോ ഇങ്ങനെ പിള്ളേരെ നേഴ്സറിൽ ഓർഡറില്ലാതെ ഒരുക്കി വിടുന്ന രീതിയിലെ മേക്കപ്പ് മാത്രമേ ഉള്ളൂ കയ്യിൽ ഫോണൊന്നും ഇല്ലേ ഫോൺ കൊടുക്കണോ അയ്യോ ഹലോ എന്റെ നടു വിളിക്ക് പിടിക്കണേ തന്നാണോടാ മണിയുണ്ടോ അവിടെ മണിക്കിട്ട് ഇടിക്കാൻ പോകണോ ആ മണിന് എന്റെ കൈ കിട്ടിയല്ല അവനിങ്ങനെ കുറിച്ചിട്ടിട്ട് അപ്പൊ അവൻ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരയും അപ്പൊ അവനെങ്ങനെ നേരെ പിടിച്ച് നിർത്തിയിട്ട് അവന്റെ അടിനാവി നോക്കി അയ്യോ എന്ന് പറഞ്ഞിടിക്കും അപ്പൊ അവൻ ഓടാൻ ശ്രമിക്കും അപ്പൊ അവനിങ്ങനെ പിടിച്ചിട്ട് അവന്റെ നടുവ് നോക്കി പറഞ്ഞിടിക്കും ആ അവനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കട്ടാ ഒരു അത്യാവശ്യത്തിന് വിളിച്ചതിന് ഫോൺ തന്നതിന് നന്ദി താങ്ക് യു ഹലോ എടി എനിക്കിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നണില്ല കാരണം എന്റെ വണ്ടി ഒരു പാണ്ടിലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചടി അയ്യോ വീട്ടിൽ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റക്കല്ല എന്നൊരു തോന്നലുണ്ട് അവൻ ഇത് നോക്കുമ്പോ ഒരു കൂട്ടിന് ഒരാൾ അത്രേ ഉള്ളൂ എന്റെ പെങ്ങളോ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചാടി വന്ന് ഫോട്ടോ എടുത്തേനെ പോസ് ചെയ്യാനൊക്കെ പറ്റൂ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ അതാണല്ലേ കുഴപ്പമില്ല അപ്പൊ ശരി അപ്പൊ ഒന്ന് ഒന്ന് പോസ് ചെയ്തോട്ടോ കറക്റ്റ് ഓക്കെ ഓക്കെ ചേട്ടാ എന്റെ കഷ്ടപ്പാടും ദുരിതവും ചേട്ടന് പറഞ്ഞ മനസ്സിലാവില്ല ഒന്നിയേട്ടാ ഞാനില്ല ചേട്ടൻ എന്നെ മനസ്സിലാവാത്തോണ്ട് അറിയോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിന്ന് ബിരുദാനന്ദ ബിരുദം എടുത്തവനാണ് ഞാൻ എവിടെ നിന്ന് ബിരുദം എടുത്തൊന്നും കാര്യമില്ല തൽക്കാലം നമ്മൾ മാറ്റും ടീമിൽ ഞാൻ എന്റെ ജീവിതം മാറി മറിയും വീട്ടെ വീട്ടിൽ പോയിരുന്നു എന്റെ വാടകയപ്പം തരും വാടകയപ്പം തരും വാടക അടുത്ത മാസം തരാന്ന് ഞാൻ പറഞ്ഞല്ലോ അടുത്ത മാസം വാടക എന്തായാലും ഞാൻ തന്നിരിക്കും അതുപോലെ വന്നത്തെ മാസം അതിന്റെ അടുത്ത മാസം തരും അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് മാസം തരാനുണ്ടല്ലോ ആ മാസം വാടക എന്ത് കഴിഞ്ഞാലും ഞാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആ വാടക തരും അല്ലേ അങ്ങനെ ആറ് മാസത്തെ വാടക ഉണ്ട് ആറ് മാസത്തെ വാടകയുടെ കാര്യം ഓർത്ത് ചേട്ടൻ ടെൻഷൻ വേണ്ട രണ്ട് വർഷത്തിനുള്ളിൽ ഈ ആറ് മാസത്തെ വാടകയും തരും ആ രണ്ട് വർഷത്തെ വാടക ഉണ്ടല്ലോ അതും തരും അല്ലേ നിന്റെ വാടക മേടിക്കണം നിനക്ക് വീട് കാണത്തുള്ള ആറ് മാസം വാടക തരാൻ നിന്റെ വാടക മേടിക്കും നിന്റെ പൈസ മേടിക്കൂടാ മേടിച്ചോ ഞാൻ തന്നോളാം ശരി ശരി ഓക്കെ വിട്ടോ പോക്കറ്റിൽ മണിയില്ല ഉള്ള മണി പോവുകയും ചെയ്തല്ലേ അതെടാ നമുക്ക് കൊട്ടേഷൻ തന്ന ആള് തന്നെ ഞാൻ തല്ലാന്നും പറഞ്ഞ് ഏൽപ്പിച്ച ആളാണ് നീ കുറച്ച് നേരത്തെ ഒന്ന് നിന്നേക്ക് തല്ലിയിട്ട് പോയത് ആണോ എന്തിനാടാ ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കണത് നീ അപ്പടി കരാട്ടയാണ് കുൺഫു ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ കൊണ്ടൊരു ഉണ്ടേ നടന്നില്ലല്ലേ ഇനി മേലാൽ എന്റെ ഈ പേരും പറഞ്ഞ് എന്റെ പുറകെ നടന്ന അറിയാല്ല ഈ കൊല്ലണ്ടല്ലോ ഇവിടെ വീണിരിക്കുന്നു പേത്താനും ചാത്താനും മാത്താനും ഒന്നും വേണ്ട ഇനി ഈ പേരും പറഞ്ഞ് വരരുത് കിളിക്കരുത് എവിടെ അയച്ചോളെ ഞാൻ എറിയാനൊരു കല്ലും കൂടി കിട്ടണല്ലോ പോയില്ല കൈയും കാലും പിടിച്ചെടുക്കാന്നു
വരരുത്, അടുക്കരുത്, വിട്ടുപൊക്കോള ഞാൻ പറഞ്ഞു. ഞാൻ ഉപേക്ഷിച്ച കേസാണ്. ഇനി എന്റെ അടുത്ത് വരരുത്, ഒരടി വരരുത്. പഴയ കാരട്ടാണ് ഞാൻ. സാറേ ഞങ്ങൾ തല്ല സാറേ. അടുത്തേക്ക് വരരുത്. അതിന് ഞാൻ പറഞ്ഞാണ് എന്റെ അടുത്ത് എന്റെ പുറകെ വരരുത്. ഞങ്ങൾ കടിക്കാനും മാന്താനും വന്നല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യവും അവസാനിപ്പിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്. സാറേ ഞങ്ങൾ ജീവിക്കാൻ വേണ്ട സാറേ, അതാണ് ഒരു കൊട്ടേഷൻ. ഒരു കൊട്ടേഷൻ, ഒരടി ഇനി ഇങ്ങോട്ട് വന്നാൽ. സാറേ ആ കാശുങ്ങൾ തന്നത് ഞങ്ങൾ ആരെങ്കിലും ഒരാളെ തല്ലിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു ഇത് ഇതിലൊരാൾ അയാളെ തല്ലവേണം. ഇവനെ വേണം തല്ലോ, പറ നിനക്ക് തന്നോ. സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, മതിന് കുറച്ചിടാൻ സാർ. ബെൽറ്റ് ഇട്ടാ മതി സാറെ. ബെൽറ്റ് ഇട്ടറുണ്ട്. അതല്ല നടുവിനെ, നടുവിന് മുണ്ടൂരി പോകൂല്ല, നടുവിന് ഒരു പിടുത്തം കിട്ടുകയും ചെയ്യും. ഓ മുണ്ടൂരി പോവാതിരിക്കാൻ ഒരു ബെൽറ്റ് ഇട്ടതാ. ആ ഇവരും പോകുന്നുണ്ടോ? ഇപ്പൊ പോയില്ല, പക്ഷേ ഇനി പോകുന്നു തോന്നണില്ല. സാറേ ഞങ്ങള് വേറെ ആരെങ്കിലും തല്ലാൻ കൊട്ടേഷൻ തോ സാറേ. വേണ്ട, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞാണ്, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. കാശ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഈ പാടം മുഴുവൻ കാണിക്കണം. സത്യം പറഞ്ഞ സാർ ആ കാശ് തരാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരാളെയും തല്ലുമില്ല, ഒന്നുമില്ല. തല്ലാനോട്ട് വേണമെന്ന് ചോദിക്കൂല, ഞങ്ങൾ പോയിക്കോളാം. ഇത്രത്തോളം ആയില്ലേ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. അതെ, ചെറിയ ഉപകാരം എനിക്ക് വേണ്ടി ചെയ്യുക. എന്താ സാറേ? ഇവിടെ നിങ്ങൾ പോകുമ്പോൾ ഒരു നാലാമത്തെ വീട് കാണും. ആ വീട്ടിൽ ചെന്നിട്ട് അവിടെ വെച്ച് പെണ്ണുണ്ട്. ആ പെണ്ണിനോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഇന്ന് രാത്രി വന്നോട്ടെ ഒന്ന് ചോദിക്കണം. ഈ കേസിന് ഞാനില്ല. പെണ്ണ് കേസിൽ കുടുങ്ങിയാലുണ്ടല്ലോ, അനാവശ്യമായി നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ചാനലുകാർ വായി തോന്നണതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും നമ്മളെ പറ്റി. എന്ത് കേസാണെങ്കിൽ നമുക്ക് കാശ് കിട്ടിയാ പോരെ. നിങ്ങളല്ല പോണത് ഞാനാണ്. നിങ്ങൾ സമ്മതം മാത്രം ചോദിച്ചാൽ മതി. ചേട്ടൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ഇന്ന് രാത്രി വന്നോട്ടെ എന്ന് മാത്രം ചോദിച്ചിട്ട് വാ. അത്രേ ഉള്ളൂ, ഞാൻ ഇവിടെ തന്നെ കാണും. അമ്മേ ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു. കോളിംഗ് ബെൽ അടിച്ച ആ പെണ്ണും പിള്ള പുറത്തേക്ക് ഇറങ്ങി വരലും ബാബുച്ചേട്ടൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു ഭൂകമ്പമായിരുന്നു. ഇടിമിന്നലും ഇടിമുഴക്കവും സുനാമിയും എല്ലാം കൂടി ഒരു ദിവസം ഒറ്റ സമയത്ത് ഒരു മണിക്കൂറിൽ വന്ന പോലെ തോന്നിയത്. ഇപ്പൊ പോയില്ലേ, അതാണ് എന്റെ വീട്. നിങ്ങളെ തല്ലിയില്ലേ, അതാണ് എന്റെ ഭാര്യ. ചേട്ടൻ അങ്ങോട്ട് ചെന്നോട്ടെ എന്ന് ചോദിച്ചാൽ അവര് ഞങ്ങളെ തല്ലിയെന്തിനാ? ഒരാഴ്ച എന്നോട് പറയുന്നു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇല്ലാതെ ഈ വീട്ടിലേക്ക് കാല് കുത്തരുതെന്ന്. കുത്തിയാൽ വലിച്ചു കയറി ഞാൻ അഴയെ തൂക്കുമെന്ന് എന്നോട് പറഞ്ഞതാ. എന്തായാലും നിങ്ങൾ ജീവിച്ചിരിപ്പണ്ടല്ലോ. ഞാനാണ് പോയിരുന്നെങ്കിലാ കഥൈവ.